സ്ത്രീകൾക്കെതിരെ അശ്ലീല പരാമർശം നടത്തിയ യൂട്യൂബർ വിജയ് പി നായരുമായി സന്ധി സംഭാഷണത്തിനായിട്ടാണ് പുളിമൂട്ടിലെ ലോഡ്ജ് മുറിയിൽ എത്തിയതെന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുടെയും സംഘത്തിന്റെയും വാദം. പോലീസ് പൊളിച്ചടുക്കി. വിജയ് പി നായർ വിളിച്ചിട്ടാണ് അയാൾ താമസിക്കുന്ന ലോഡ്ജ് മുറിയിൽ പോയതെന്നാണ് ഭാഗ്യലക്ഷ്മി മുൻപ് പറഞ്ഞത്. താനും വെമ്പായം സ്വദേശി ദിയ സനയും കണ്ണൂർ സ്വദേശിനി ശ്രീലക്ഷ്മിയും 26-ന് ലോഡ്ജിലെത്തി. യാതൊരു പ്രകോപനവും കൂടാതെ തങ്ങളെ വിജയ് പി നായർ അശ്ലീലം പറഞ്ഞ് അപമാനിച്ചു, ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു, സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നുമാണ് ഭാഗ്യലക്ഷ്മിയും കൂട്ടരും ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യ അപേക്ഷയിൽ പറഞ്ഞത്. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യ അപേക്ഷയെ പോലീസ് എതിർത്തോടെയാണ് ഭാഗ്യലക്ഷ്മിയും സംഘവും ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയത്. ഹൈക്കോടതിയിലും ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ പോലീസ് എതിർത്തു. എന്നാൽ ഭാഗ്യലക്ഷ്മിയും സംഘവും വിജയ് പി നായരെ ആക്രമിച്ചത് കരുതിക്കൂട്ടിയാണെന്നാണ് പോലീസ് പറയുന്നത്. ആക്രമിക്കാൻ ലക്ഷ്യമിട്ട് തന്നെയാണ് പ്രതികൾ ലോഡ്ജിലേക്ക് പോയത്. വിജയ് പി നായരെ ആക്രമിക്കുന്ന വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാനും അവർ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. അതിനാലാണ് അവർ തന്നെ വിജയ് പി നായരെ ആക്രമിക്കുന്ന വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. ജാമ്യം നൽകുന്നതിൽ വിയോജിപ്പ് അറിയിച്ച തമ്പാനൂർ പോലീസാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസിൽ ഗൂഢാലോചനയുണ്ടെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. കോടതി നേരത്തെ സർക്കാരിന്റെ അഭിപ്രായം തേടിയിരുന്നു. അതേസമയം സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള അധിക്ഷേപങ്ങൾ നിയന്ത്രിക്കാൻ കേരള പോലീസ് ആക്ടിൽ ഭേദഗതി വരുത്താൻ സർക്കാർ തീരുമാനിച്ചു. ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് സുപ്രധാന തീരുമാനമുണ്ടായത്. സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള അധിക്ഷേപങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് ആക്ടിൽ വകുപ്പില്ലെന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തത്. ലൈംഗിക അധിക്ഷേപത്തിനൊപ്പം തെറ്റായ ആക്ഷേപങ്ങളിലൂടെയുള്ള വ്യക്തിഹത്യയും കുറ്റകരമാക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണത്തിനാണ് ശുപാർശ വന്നിട്ടുള്ളത്. പോലീസ് ആക്ടിൽ സൈബർ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു വകുപ്പ് പോലുമില്ല. ഈ പ്രതിസന്ധി മറികടക്കാനാണ് കേരള പോലീസ് ആക്ടിൽ ഭേദഗതി കൊണ്ടുവരാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. വാക്കുകളും ദൃശ്യങ്ങളും ഉപയോഗിച്ചുള്ള ലൈംഗിക അധിക്ഷേപം ജാമ്യമില്ല കുറ്റമാകും ഇനി മുതൽ. സംസ്ഥാനത്തെ സൈബർ നിയമങ്ങൾ തങ്ങൾക്ക് സുരക്ഷ നൽകുന്നില്ലെന്നും ഗതികേടുകൊണ്ടാണ് വിജയ് പി നായർക്കെതിരെ പരസ്യമായി പ്രതിഷേധിച്ചതെന്നും ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചിരുന്നു. ഗുരുതര പരാതി നൽകിയിട്ടും വിജയ് പി നായർക്കെതിരെ ദുർബല വകുപ്പുകൾ മാത്രം ചുമത്തി പോലീസ് കേസെടുത്തത് ഏറെ വിവാദമായിരുന്നു. പിന്നീടാണ് ITAct 67, 67A എന്നീ വകുപ്പുകൾ കൂടി ഇയാൾക്കെതിരെ ചുമത്തിയത്. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല. അങ്ങനെ നിയമം കയ്യിലെടുക്കുകയാണെങ്കിൽ മുഖം നോക്കാതെ ശിക്ഷിക്കണം. ഭാഗ്യലക്ഷ്മിക്കും ഫെമിനിസ്റ്റുകൾക്കും എന്താ കൊമ്പുണ്ടോ? നിയമം അവർക്ക് ബാധകമല്ലേ? രാജ്യത്തെ മൊത്തം സ്ത്രീകളുടെ സംരക്ഷണം അവർ ഏറ്റെടുക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിയമവും നിയമപാലകരൊന്നും വേണ്ടായല്ലോ. പോലീസ് ഇവരെ പിടികൂടണം. കോടതി പരമാവധി ശിക്ഷ ഇവർക്ക് നൽകണം. ആണുങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ലോഡ്ജിൽ എന്ത് സന്ധി സംഭാഷണത്തിനായാലും സ്ത്രീകൾ അവിടെ പോകുമോ? അങ്ങനെയെങ്കിൽ ഭാഗ്യലക്ഷ്മിയെ ആര് വിളിച്ചാലും ലോഡ്ജുകളിൽ വരുമല്ലോ. എന്ത് സന്ധി സംഭാഷണവും നടത്താമല്ലോ. ലോകത്തുള്ള മുഴുവൻ പുരുഷന്മാരെയുമല്ലേ ഇവർ അധിക്ഷേപിച്ചത്? വിജയ് പി നായർ തെറ്റ് ചെയ്തെങ്കിൽ അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അതിനിവിടെ പോലീസും കോടതിയുമൊക്കെ ഉണ്ട്, നിയമവുമുണ്ട്. അല്ലേലും ഭാഗ്യലക്ഷ്മിക്കും കൂട്ടരുമൊക്കെ സ്ത്രീകൾക്ക് പോലും അപമാനമാണ്. പോലീസിന്റെ അപേക്ഷ കണക്കിലെടുത്ത് ഹൈക്കോടതി കൂടി കൈവിട്ടാൽ ഭാഗ്യലക്ഷ്മിയും കൂട്ടരും അഴി എണ്ണേണ്ടി തന്നെ വരും.